ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ മീൻപീരയുടെ റെസിപ്പിയുമായിട്ടാണ്. നാടൻ മത്തിപ്പീര, ഇത് കൊഴുവ വെച്ചും അതുപോലെ ചെമ്മീൻ വെച്ചും ചെയ്യാവുന്നതാണ്. ചോറിന്റെ കൂടെയൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാർ ചെയ്യുന്നതെന്ന് നോക്കുക. ഞാനിവിടെ ഒരു 1/2 കിലോ മത്തിയാണ് മീൻപീര വെക്കാൻ എടുത്തിരിക്കുന്നത്. കൊഴുവ അല്ലെങ്കിൽ നത്തോലി വെച്ച് നമുക്ക് ഇതേ റെസിപ്പി ഉപയോഗിച്ച് മീൻപീര തയ്യാർ ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യമേ തന്നെ മത്തി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കഷണങ്ങളാക്കിയതാണ്. ഒരു മത്തി ഒരു 3 കഷണങ്ങളാക്കിയാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. പ്രത്യേകം നമ്മൾ ഈ മത്തി കഴുകുമ്പോൾ നന്നായിട്ട് ഉപ്പും പുളിയിട്ട് കഴുകാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിനൊരു മണമുണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. പുളിക്കായിട്ട് നമുക്ക് വിനാഗിരിയോ അതുപോലെ നാരങ്ങ നീരോ അല്ലെങ്കിൽ ഈ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കൊടംപുളിയുടെ വെള്ളമോ എന്തെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് വേണ്ടത് കുറച്ച് ഉള്ളി ചെറുതായി അരിഞ്ഞതാണ്. ഞാനിവിടെ ഒരു 8 അല്ലി ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ ഒരു 3 അല്ലി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മുടെ അരപ്പിൽ തേങ്ങ അരയ്ക്കുമ്പോൾ ചേർക്കാനായിട്ട് 3 അല്ലി മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ഞാൻ 4 പച്ചമുളക് നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതാണ്. നിങ്ങളുടെ കയ്യിൽ കാന്താരിമുളക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഒരു വലിയ പീസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ്. അതുപോലെ ഒരു 8 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞിരിക്കുന്നതാണ്. ഉള്ളി വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് ചേർക്കണം ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 മുറിയോളം തേങ്ങ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഞാനൊരു 3 കഷണം കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും വേണം. വേറെ പൊടികളൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം. നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ ഈ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളം കൂടി അരിഞ്ഞെന്ന് ഇതിലേക്ക് ചേർക്കുക. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കണം. അധികം അരയേണ്ട, ഒന്ന് ചതച്ചെടുക്കുന്ന മാതിരി മതി. ജസ്റ്റ് ഒന്ന് അരച്ചാൽ മതി, അധികം അരഞ്ഞു പോകരുത്. പരുവത്തിൽ നമ്മൾ തേങ്ങ അരച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് കറി എങ്ങനെയാ തയ്യാറാ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ മീനിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പില, കറിവേപ്പില കുറച്ച് നമുക്ക് ലാസ്റ്റിലേക്ക് വെക്കണം. ബാക്കി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളീ എടുത്തു വെച്ചിരിക്കുന്ന ആ വെള്ളത്തോട് കൂടി തന്നെ ചേർക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീൻ ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക. പിന്നെ ഇനി നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കണം. അധികം വെള്ളം ചേർക്കരുത്, നമ്മുടെ മീൻ കുഴഞ്ഞു പോകും. നോക്കിയിട്ട് 1/2 കപ്പ് വേണമെങ്കിൽ മാത്രം ചേർക്കാം. ഞാനിപ്പോൾ ഈ മിക്സിയുടെ ജാറ് കഴുകിയെടുക്കുന്ന വെള്ളം തന്നെ ചേർക്കാൻ പോവുകയാണ്. വെള്ളം കൂടി ചേർത്തു. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിൽ വയ്ക്കാം. ഞാനിന്ന് അടുപ്പിൽ വെച്ചു. ആദ്യമേ കുറച്ച് തീ കൂട്ടി വെക്കാം. കുറച്ച് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കിയിട്ടൊന്ന് ചെറിയ തീയിൽ വെച്ചിടണം. പിന്നെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ ചെറുതായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പതുക്കെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ മീനൊക്കെ പൊടിഞ്ഞു പോകും. ഇനിയും വേകാനുണ്ട്. അപ്പം വീണ്ടും മൂടി വെച്ച് വേവിക്കുക. ചെറിയ അധികം ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ഒരു മീഡിയത്തിനും ഹൈ ഫ്ലെയിമിനും ഇടയ്ക്കുള്ള ഒരു ചെറിയ തീയിലിടാൻ നോക്കുക. ഇടയ്ക്ക് നമ്മൾ ഇത് കറി അടിയിൽ പിടിക്കുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം. ചെറുതായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല വെള്ളമുണ്ട്, അതിനകത്ത് അടി പിടിച്ചിട്ടില്ല. വീണ്ടും
നമ്മള് മൂടി വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിരിക്കുകയാണ് നമ്മുടെ കറിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ പതുക്കെ ഒന്ന് മീനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ഉണ്ട്, അതൊരു 2-3 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചിരുന്ന് പറ്റണം. ഏകദേശം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിരിക്കുകയാണ്. നമുക്കപ്പം ഉപ്പും പുളിയും ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം. നമ്മൾ കറിവേപ്പില ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തു. അതുപോലെ ഇതിൻ്റെ മേലെ ഒരു 2 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 3-4 മിനിറ്റ് മൂടി വെച്ചിരിക്കാം, എന്നിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ മീൻ പീര ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. വീണ്ടും നമുക്കൊരു റെസിപ്പിയുമായിട്ട് കാണാം.